ഹായ് ഫ്രണ്ട്സ്, ഇതാ നമുക്ക് ഇതാ ഇതേപോലത്തെ തുണിക്കവർ ഉപയോഗിച്ച് ഇതേപോലത്തെ തുണിക്കവർ നമുക്ക് ബാക്കി ഉണ്ടല്ലോ, ആ തുണിക്കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയതിന് ശേഷം ബൊക്കെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ അങ്ങനത്തെ ഒരു തുണിക്കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തുണിക്കവറിൻ്റെ ചെറിയൊരു പീസ് മതി കേട്ടോ ഒരു പൂ ഉണ്ടാക്കാനായിട്ട്. അങ്ങനത്തെ ഒത്തിരി പൂക്കൾ വേണം കേട്ടോ. പിന്നെ ഞാനിതാ ഇതേപോലെ മുത്തെടുത്തിട്ടുണ്ട്, നമ്മുടെ മാലയൊക്കെ പൊട്ടുന്ന മുത്ത് മതി. ആ മുത്തുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് പൂക്കൾ നമുക്ക് ബൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ മുത്തുമൊക്കെ വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നമുക്കൊന്ന് മുത്ത് ഇതേപോലെ ചെറിയ നൂൽക്കമ്പിയിലേക്ക് നമുക്ക് ഇതേപോലെ മുത്ത് കയറ്റി കൊടുക്കാം. മുത്ത് കയറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കണം. ഇനിയൊന്ന് പിരിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഇതേപോലത്തെ ഗ്രീൻ ടേപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ ടേപ്പ് നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. അതേ ഗ്രീൻ ടേപ്പ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതേപോലെ ഗ്രീൻ ടേപ്പ് ഞാൻ ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അത് നമുക്ക് ഒത്തിരി എണ്ണം വേണം കേട്ടോ, ഒത്തിരി മുത്ത് ഇതേപോലെ കോർത്തത് എടുക്കണം. നിങ്ങൾക്കിപ്പം മാലയൊക്കെ പൊട്ടിയതിൻ്റെ മുത്തുകൾ കാണുമല്ലോ, ഇങ്ങനെ വെള്ള കളറിലുള്ള മുത്തുകൾ കാണുമല്ലോ. ഇനിയിപ്പോൾ കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതനുസരിച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു ചെറിയൊരു ബൊക്ക പോലെ ഉണ്ടാക്കി നോക്കാനാണല്ലോ. അപ്പോൾ അതുപോലെ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു കുറച്ചധികം എണ്ണം വേണം കേട്ടോ. അപ്പോൾ ഒരു കൊലയിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ചധികം മുത്തുകൾ ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കൊല ഉണ്ടാക്കാനായിട്ട്. അതേപോലെ ഒത്തിരി ഒത്തിരി ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതേപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇതാ ഇതേപോലെ നമുക്കൊരു നാലെണ്ണമൊക്കെ ഒന്നിച്ച് പിടിച്ച് ഒന്നിച്ചാക്കിയെടുക്കാം. ഒരു ഇത് അതിന് നമ്മൾ ഇതേപോലെ ടേപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ചുറ്റുന്നത്. ഇത് നാലെണ്ണം ഒന്നിച്ച് വെച്ച് ഒന്നിച്ച് ഒരെണ്ണം ആക്കി വെക്കാം. അങ്ങനെ നമുക്ക് കുറച്ചധികം എണ്ണം വേണം കേട്ടോ. ഇങ്ങനെ ആക്കി വെക്കാം, നാലെണ്ണം നാലെണ്ണം, നാലോ അഞ്ചോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു കമ്പിയിലേക്ക് നമുക്ക് ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഒരു കമ്പിയിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്നിച്ച് ഒന്നിച്ച് ഇതെല്ലാം ഒന്ന് ചുറ്റിക്കെട്ടി വെക്കാം. ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ചിട്ട് നമുക്കതൊന്ന് ചുറ്റിയെടുക്കാം. ഇങ്ങനത്തെ നമുക്ക് കുറച്ചധികം എണ്ണം വേണം ഇങ്ങനെ. അപ്പോൾ അതിന് ശേഷം ഇതാ ഇതിലേക്ക് ഞാനിതാ ഈ കമ്പിയിലേക്ക് ഞാനിത് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതിന് ഞാനിതേപോലെ ഈ കമ്പിയിലേക്ക് നമുക്കിത് മൂന്ന് നാലെണ്ണം ഇതും വെച്ച് ഒന്നിച്ചുള്ളത് ഒരു വലിയ ഒരു കമ്പിയിലേക്ക് ഞാനിതേപോലെ ചുറ്റിയെടുക്കുകയാണ്. ഇതാ അങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. അതിനെല്ലാം ടേപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്, ഈ ഗ്രീൻ ടേപ്പ്. അതിനാകുമ്പോഴത്തേക്ക് ഒരു പച്ചയുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പശകളൊന്നും മുക്കേണ്ട കാര്യമില്ല, പശ അല്ല തേക്കേണ്ട കാര്യമില്ല. അതിലേക്ക് ഞാനിതേപോലെ കമ്പികളെല്ലാം കൂടെ എടുത്തത് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഒരു വലിയൊരു കമ്പിയിലേക്ക് നമുക്കിതിങ്ങനെ ഒന്ന് കൂട്ടായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇത്രയും ഇങ്ങനെയൊന്ന് ചുറ്റിയെടുത്തു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അകത്തി അകത്തി കൊടുക്കാം നമുക്ക് ഇതേപോലെ ഒന്ന്. ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം അങ്ങനെ കുറച്ച് അധികം എണ്ണം വേണം കേട്ടോ. ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് കുറച്ച് അധികം എണ്ണം ഞാൻ ഇതേപോലെ ചുറ്റി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചുറ്റി. ഇപ്പം ഇതാ ചെറിയൊരു ബൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നാലെണ്ണമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്തേക്കുന്നത്. ചെറിയൊരു ബൊക്കയല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നാലെണ്ണം ഇതേപോലെ കമ്പിയിൽ ഇങ്ങനെ മുത്ത് കോർത്തത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ നമ്മൾ തുണിക്കവറുണ്ടല്ലോ, ഇതേപോലത്തെ തുണിക്കവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അതിൽ ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പൂ ഉണ്ടാക്കാനായിട്ട്, ഇങ്ങനെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ചെറിയതായിട്ടുള്ള പീസുകൾ മതി കേട്ടോ. നമുക്ക് ഇതേപോലെ ചെറുതായിട്ടുള്ള പീസുകൾ എടുത്തു, അത് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴും പൂമ്പിടിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അതേപോലെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ ചെറിയൊരു നൂൽക്കമ്പിയിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ചെറിയ നൂൽക്കമ്പി എടുത്തിട്ട് അതിലേക്ക് നമുക്കൊന്ന് ചുറ്റിക്കെട്ടി കൊടുക്കാം. ഇതേപോലെ എടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം. ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക. ഇത് മാറിപ്പോരുത് കേട്ടോ, ചുറ്റി എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോരുത്, ഒരേപോലെ തന്നെ വേണം. ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം. ഇതിങ്ങനെ തിരിച്ചു പിടിച്ച് കെട്ടണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം കേട്ടോ കെട്ടാനായിട്ട്. ഇങ്ങനെ പിടിച്ച് ഇവിടെ രണ്ടര ഒരുപോലെ ഇരിക്കണം. ചെറിയ ചെറിയ പൂക്കളാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. ഇതേപോലെ ചുറ്റി കെട്ടിയതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ടേപ്പാണ് കേട്ടോ ഞാൻ ഇതിലെല്ലാം ചുറ്റുന്നത്. ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുത്തു.
green table
ഇതേപോലെ തുണി കവറോ തുണി തുണിയായാലും മതി. ഇപ്പൊ തുണി കവർ ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ആയാലും മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇതേപോലെ എടുത്തു വെക്കാനായിട്ട്, ഞാൻ ഇതെല്ലാം ഇങ്ങനെ വേസ്റ്റ് ഉള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഇതിപ്പോ ഇങ്ങനെ ഈ തുണി കവർ തന്നെ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് പേപ്പർ ആയാലും മതി. ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ബൊക്ക നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.